വെറൈറ്റി പടമാണ്. മമ്മൂട്ടിയുടെ ഒരു ഡിഫറെൻ്റ് ലുക്കാണത്. മമ്മൂട്ടി കാരണമാണ് ഈ പടത്തിൻ്റെ യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയാം. അടിപൊളി പടം, പടം പൊളിയ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, സെക്കൻഡ് ഹാഫ് സൂപ്പറായിട്ട് എടുത്ത്. ഡയറക്ഷനും ക്യാമറയൊക്കെ പൊളിയ, അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു പടം. ആ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ഓവറോൾ നൈസായിരുന്നു, ഒരു വെറൈറ്റി രീതിയിലായിരുന്നു കേട്ടോ. ശരി, ആ ഒരു ഒരു 1600 ആ പണ്ടത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തത്. നൈസായിരുന്നു. നമ്മളുടെ ആക്ടിങ് അടിപൊളിയാണ്, പക്ഷേ മൂവി അങ്ങനെ ഭയങ്കര എൻഗേജിങ് അല്ല. നമ്മൾ കുറച്ചുകൂടി എൻ്റർടൈനിങ് മൂവീസാണ് കൂടുതൽ കാണാറത്. എല്ലാവർക്കും ബെറ്റർ മൂവി അല്ല. നമ്മുടെ ആക്ടിങ് അടിപൊളി, അർജുന ശോ നല്ലൊരു ആക്ടിങ് ഒന്നല്ല, പക്ഷെ നമുക്ക് മൊത്തത്തിലൊരു കുഴപ്പമില്ല, ഓക്കെയാണ് മൂവി വെച്ച് നോക്കുമ്പോൾ. അതെല്ലാം നല്ലതാണ്, എല്ലാം ആർട്ടിസ്റ്റ് എലമെൻറ്റിൻ്റെ മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്, BGM ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയാണ്. ഓക്കെ, എക്സ്പെക്ട് ചെയ്തതിൻ്റെ മുകളിൽ നമുക്ക് തന്നിട്ടുണ്ട്, പടത്തിൽ തന്നിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആണ് പടത്തിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ പടം നിൽക്കുന്നത്. എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് നോക്കി അതിൻ്റെ മേക്കിങ്ങും മേക്ക് ഓവറും BGM ആർട്ട് വർക്കും ഏറ്റവും എല്ലാ കാര്യങ്ങളിലും പടം മികച്ച തന്നെ നിന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ മുകളിലാണ് ഉള്ള മെഗാസ്റ്റാറിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ആ പടത്തിൻ്റെ ഈ ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന പടം നമ്മളെ എക്സ്പെക്ട് ചെയ്യ ഒരു എന്ത് ചെറിയൊരു എക്സ്പെക്റ്റേഷനോടെ എനിക്ക് തിയേറ്ററിൽ കയറുന്നത്, അതിൻ്റെ ഡബിള് നമുക്ക് തിരിച്ച് റിസൾട്ട് തന്നു എന്നുള്ളതാണ് പ്രമേയത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ചാണ്. കാരണം ഒരു 10-40 വർഷം ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അത് തിയേറ്ററിൽ വന്ന് അത് സക്സസ് ആകാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് മമ്മൂക്കെന്ന് പറയുന്ന നടൻ തന്നെയാണത്. ഒത്തിരി എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ട ഒരു പടമാണ്, ഒത്തിരി നമ്മളെ നമുക്ക് എന്താണ് ആ ഒരു ആക്ടിങ്ങിൻ്റെ പുള്ളിയുടെ മേധയുടെ സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രമേയം ഒന്ന് കാണണം. കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറങ്ങിയ പടങ്ങളിലൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഒരു ഡിഫറെൻറ്റ് മൂവിയാണ് പ്രമേയം എന്ന് പറയുന്നത്. ഈ സിനിമയുടെ തിയേറ്റർ എഫക്റ്റ്, ആ ഒരു സൗണ്ടും അതിൻ്റെ ഒരു ആ ഒരു എന്തായിരിക്കും അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക, ആ ഒരു എഫക്റ്റ് എങ്ങനെയായിരിക്കും ചെറിയ രീതി. ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്ന ഡോൺ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്, ശിഷ്യൻ്റെ ശിഷ്യനായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ മറ്റ് പല സൂപ്പർ സ്റ്റാറിൻ്റെ പടങ്ങൾ വരുമ്പോൾ ആ പടം ഫ്ലോപ്പാകാനുള്ള എൻ്റെ ഒരു മെയിൻ കാരണങ്ങളിലൊന്ന് എൻ്റെ BGM ആയിരിക്കും. നമ്മുടെ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ BGM ആണ്. ഇതിൽ മമ്മൂക്കയുടെ എൻട്രി മുതൽ അല്ലെങ്കിൽ മമ്മൂക്കയുടെ പിന്നെയുള്ള പെർഫോമൻസിലൊക്കെ ബാക്കപ്പിൽ നമ്മൾ പിടിച്ചിരുത്തുന്നതും നമുക്കൊരു രോമാഞ്ചിഫിക്കേഷൻ തരുന്നതൊക്കെ BGM ആണ്. അസാധ്യ BGM ആണ്. ഏറ്റവും കൂടുതൽ ഗൈഡ് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മമ്മൂക്കയുടെ പെർഫോമൻസ്, പിന്നെ ആർട്ട് വർക്ക്. ആർട്ട് വർക്കിൽ